ഇവിടെ ഞാനിപ്പോ സ്പ്രേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒന്നും വയ്ക്കാതെയാണ്, അതായത് നമ്മുടെ ഗ്രിപ്പ് ഇല്ല, കോമ്പൻസേറ്റർ ഒന്നും ഇല്ലാതെയാണ്. ഒരാൾ വരെ നിങ്ങൾക്ക് എഫ് പി എസ് കറക്റ്റ് ആയി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ സ്പ്രേ ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റ് ആയി ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഡയഹാർഡ് ഗെയിമറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പബ്ജിയിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്ന 0.19.0. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ജി എഫ് എക്സ് ടൂളും അതേപോലെ കോൺഫിഗറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കി. സോ അതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയതും ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ആ കോൺഫിഗറേഷനാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സോ ഇതെല്ലാവരും നമ്മുടെ ലാഗൊക്കെ ഉള്ള ഫോണിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഞാൻ ഇതേപോലുള്ള കോൺഫിഗറേഷനും അതേപോലെ ജി എഫ് എക്സ് ടൂളും യൂസ് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ സീസൺ കംപ്ലീറ്റ് ആയിട്ട് കളിച്ചത്. സോ വലിയ ലാഗൊന്നും ഇല്ലാണ്ട് എനിക്ക് കളിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഉണ്ട്. നമ്മൾ അങ്ങനെ 980 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ 1000 എത്താൻ ഇനി ഒരു 20 സബ്സ്ക്രൈബറും കൂടി ഉള്ളൂ. വലിയൊരു ആഗ്രഹമാണ് 1K സബ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ നമ്മൾ 100K+ വാച്ച് ടൈമും കിട്ടിയിട്ടുണ്ട്. സോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ നിങ്ങളെല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും 1000 അതേപോലെ അങ്ങനെ പോകാൻ പറ്റും. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ കൺസിഡർ ചെയ്തത് ജി എഫ് എക്സ് ടൂൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, ഒന്ന് ക്ലോസ് റേഞ്ച് കളിക്കുമ്പോൾ ഫ്രെയിം ഡ്രോപ്പ് വരാൻ പാടില്ല, രണ്ട് എന്ന് പറയുന്നത് നമ്മൾ മിഡ് റേഞ്ച് സ്പ്രേ ചെയ്യുന്ന സമയത്തൊക്കെ ഫ്രെയിം ഡ്രോപ്പ് വന്നിട്ട് ഈ സ്റ്റെക്ക് ആവുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഇല്ലേ, അതുണ്ടാവാൻ പാടില്ല. പിന്നെ പിങ് ഇഷ്യൂ വരാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഗ്രാഫിക്സ് ഒന്ന്, അതേപോലെ ഒബ്ജക്റ്റ് ലോഡ് ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ ലൂട്ടൊക്കെ നമുക്ക് കുറച്ച് വൈകിയിട്ടാണ് കാണുക, പക്ഷേ ലാഗ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഞാൻ ഇതിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ താഴെ ഡൗൺലോഡിംഗ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡൗൺലോഡിംഗ് ലിങ്ക്സ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അത് പോയിട്ട് നിങ്ങൾ എല്ലാവരും അത് രണ്ടും ആദ്യം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്ന ഒരു സിപ്പ് ഫയലാണ്. സോ അത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാർച്ചിയവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ല നിങ്ങളുടെ ഇൻബിൽട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ എം ഐ ഫോണിലൊക്കെ ശരിക്കും എക്സ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള അപ്ലിക്കേഷൻസ് പറഞ്ഞു വെച്ചാൽ ഒരു 3 അപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഒന്ന് ജി എഫ് എക്സ് ടൂളും വേറൊന്ന് ഓട്ടോ കോൺഫിഗ് ടൂളും, പിന്നെ വേറൊന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യണം വെച്ചാൽ അങ്ങനെ, അതല്ലെങ്കിൽ ഈ ഒരു ഇ എസ് ഫയൽ എക്സ്പ്ലോറർ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡൗൺലോഡിംഗ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഈ ഇ എസ് ഫയൽ എക്സ്പ്ലോറർ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ആഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നെറ്റ് ഓഫ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ ഇൻറ്റേണൽ സ്റ്റോറേജ് പോവാം. നമ്മൾ ആൻഡ്രോയിഡിലും ഡാറ്റയുടെ ഉള്ളിലും നമ്മുടെ പബ്ജി ഫയൽ എടുക്കണം. അപ്പോൾ ആൻഡ്രോയിഡ് എടുക്കുക. ആൻഡ്രോയിഡിനുള്ളിൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണും. അതിൽ നമ്മുടെ com.tencent.ig എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും, അതെടുക്കുക. അതിന് ഫയൽസ് യു ഇ ഫോർ ഗെയിം, ഷാഡോ ട്രാക്കർ എക്സ്ട്രാ, ഷാഡോ ട്രാക്കർ എക്സ്ട്രാ. അതിനുശേഷം സേവ്ഡ്, സേവ്ഡിനുള്ളിൽ പോയി വെച്ചാൽ നമുക്ക് അവിടെ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് കാണും. അതിൽ ആൻഡ്രോയിഡ്, അവിടെ നമ്മൾ താഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് വെച്ചാൽ യൂസർ custom.ini എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു ഫയൽ കാണാൻ പറ്റും. സോ അതിനെ നിങ്ങൾ കട്ട് ചെയ്യുക, കോപ്പി അല്ല കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ നമ്മുടെ ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു വേറൊരു ഫോൾഡറിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ വേറൊരു ഫോൾഡർ എടുക്കുക, അതിൽ നിങ്ങളത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത സെയിം ഫോൾഡർ പബ്ജി എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സിപ്പ് ഫയൽ ഉണ്ട്. ഇതും ഇ എസ് ഫയൽ എക്സ്പ്ലോറിൽ ഇ എസ് സിപ്പ് യുവറിൽ കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പോവുക, ഫസ്റ്റ് ഫോൾഡർ എടുക്കുക. അപ്പോൾ സൂപ്പർ കോൺഫിഗ് കാണും, അതിൽ പൊട്ടാറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണും, അത് എടുക്കുക. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് കളർഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇ എസ് നോട്ട് വ്യൂവർ എന്ന് പറഞ്ഞിട്ടൊന്ന് കാണും, അത് സെലക്ട് ചെയ്യുക. അതിൽ പറഞ്ഞു വെച്ചാൽ ഫുൾ കോപ്പി ചെയ്തിട്ടും നിങ്ങൾ സെലക്ട് ആൾ കൊടുത്തിട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പണി ഇത്രയേ ഉള്ളൂ, ഇത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചൊരു ഫയലില്ല, യൂസർ custom.ini എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഫോൾഡറിൽ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ യൂസർ custom.ini എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കുന്നുണ്ട്. അതും ഇ എസ് നോട്ട് എഡിറ്റർ കൂടെ തന്നെ എടുത്തു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മേലെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ യൂസർ കസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രം കോപ്പി ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ബാക്കപ്പ് ഡിവൈസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടി ഉണ്ട്, അതൊന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ഇത് താഴത്തേക്ക് പതുക്കെ പതുക്കെ സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കിത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ബാക്കപ്പ് ഡിവൈസ് പ്രൊഫൈലിന്ന്. അതുവരെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ടും പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, മേലെ പേസ്റ്റ് കാണിക്കും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾ അവിടെ ഉള്ളത് ഇവിടെ പേസ്റ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഇതിനെ സേവ് ആൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, സേവ് ആൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ ജോബ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ യൂസർ കസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു.
അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പബ്ജിയുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ യൂസർ കസ്റ്റം ഡോട്ട് ഐ എൻ ഐ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവില്ല. അതില്ല എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മുടെ അവിടെ കൺട്രോൾസ് അതേപോലെ നമ്മുടെ പബ്ജിയുടെ സെറ്റിങ്സ് എല്ലാം മാറിയിട്ടുണ്ടാവും, ഗ്രാഫിക് സെറ്റിങ്സ് ഒക്കെ. അപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് തിരിച്ച് അവിടേക്ക് തന്നെ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സാധനം ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല. ഇത് കോൺഫിഗിൻ്റെ ഉള്ളിൽ പോയി ആൻഡ്രോയിഡിൽ പോയി താഴത്തേക്ക് പോയിച്ചാൽ അവിടെ യൂസർ സെറ്റിങ്ങേ ഉള്ളൂ, യൂസർ കസ്റ്റമർ ഡോട്ട് ഐ എൻ ഐ എന്ന് പറഞ്ഞാൽ ഇല്ല. നമ്മളവിടെ കട്ട് ചെയ്തു. സോ ഇത് നമുക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക് ആയിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ആപ്പ് ഇൻസ്റ്റാൾ. ഇനിയുള്ള ജോബ് എന്ന് പറയുന്നത് നമുക്ക് ആ നമ്മൾ നേരത്തെ ഈ സി പി യുവർ കൂടെയാണ് നമ്മൾ ചെയ്തത്. അതിന് പകരം നമുക്കത് ഫുള്ളായിട്ട് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകിൽ സെർച്ച് ചെയ്യുക, ഇതേപോലെ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതെല്ലാം നമ്മുടെ എം ഐ ഫോൺസൊക്കെ അണച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് ഇതേപോലെ വരിക. ഇതേപോലെ വന്നിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫോൾഡർ കിട്ടും. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് പോകുന്നത് എന്തിനാ ചോദിച്ചാൽ അവിടെ ഒരു ആക്റ്റീവ് സാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. സോ അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഓട്ടോ കോൺഫിഗ് ആപ്പിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുള്ളത്. സോ ഇതിൻ്റെ ജോലി കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ കോൺഫിഗ് ആപ്പിലാണ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ കറക്റ്റായി ചെയ്തു വെച്ചാൽ അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഓട്ടോ കോൺഫിഗ് ആപ്പ് ഓപ്പൺ ആക്കുക, ചെറിയൊരു ആനിമേഷനൊക്കെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. അതെടുത്തിട്ടും നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഫോൾഡർ, അതായത് ഇപ്പോൾ പബ്ജി ഫോൾഡറിൽ പോയിട്ടും നമ്മുടെ യൂസർ കസ്റ്റം ഡോട്ട് ഐ എൻ ഐ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ആ സാധനം അവിടെ ആദ്യം സെലക്ട് ചെയ്യാം. അതേപോലെ വീണ്ടും സെലക്ട് കോൺഫിഗിൽ പോവാം. സെലക്ട് കോൺഫിഗിൽ പോയിട്ട് നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ച ഫയലിൽ ആക്റ്റീവ് സേവ് എന്നുള്ള ആ ഒരു ഫയലെ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് രണ്ടും കൂടെ സെലക്ട് ആയി നിങ്ങൾക്ക് താഴെ എഴുതി കാണിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. അതിനുശേഷം സേഫ് മോഡ് ഓൺ ആക്കുക. ഓൺ ആക്കിയിട്ട് നിങ്ങൾ റൺ ഗെയിമിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ കാണിക്കും. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്പ് ക്ലോസ് ആവും. ഇതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ഒരു GFX ടൂളാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ നമ്മുടെ സെറ്റിങ്സൊക്കെ ചെറുതായി മാറിയിട്ടുണ്ടാവും, നമ്മുടെ റെസൊല്യൂഷനൊക്കെ മാറിയിട്ടുണ്ടാവും. അത് നമ്മുടെ പഴയ റെസൊല്യൂഷൻ, ഫോണിൻ്റെ സെയിം റെസൊല്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ വേർഷൻ സെലക്ട് ചെയ്യാം. നെറ്റ് യൂസ് ചെയ്ത് വെച്ചാൽ ആഡ്സ് വരും, അങ്ങോട്ട് നെറ്റ് ഓഫാക്കിയിട്ട് ചെയ്യാം. ഇതിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ ഈ 0.19.0 സെലക്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഈ സെയിം സെറ്റിങ്സ് നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. സെയിം സെറ്റിങ്സ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ FPS അങ്ങനെയുള്ള സെയിം സെറ്റിങ്സ് ഞാൻ ഇതിൽ കാണിക്കുന്ന അതേപോലെ നിങ്ങൾ അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ സേവ് കൺട്രോൾസ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടാവണം. അതല്ലാതെ ചെയ്തു വെച്ചാൽ പിന്നെ പ്രശ്നമായിരിക്കും, നിങ്ങൾക്ക് ആദ്യം തൊട്ട് കൺട്രോൾസൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് മറക്കാതെ ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ റൺ ഗെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്, കാരണം എൻ്റെ ഫോണിൽ ഇത് ഓപ്പൺ ആവാൻ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ PUBG ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സെറ്റിങ്സ് എടുത്തിട്ട് കാണിക്കാം നമുക്ക് ഗ്രാഫിക്സ് ഏതാണ് അവൈലബിൾ എന്ന്. അപ്പോൾ ഇവിടെ സ്മൂത്തിൽ എക്സ്ട്രീം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പം നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ട്രെയിനിങ് റൂം ഓപ്പൺ ആക്കിയപ്പോൾ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ 30 FPS കാണുള്ളൂ, പക്ഷേ എനിക്ക് ഒരു 40-45 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. 60 FPS ഇട്ട സമയത്ത് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. സോ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെച്ച് നിങ്ങൾ ഓരോ പ്രാവശ്യം PUBG ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഓട്ടോ കോൺഫിഗ് ആപ്പ് ഓപ്പൺ ആക്കുക, സ്കിപ്പ് അനിയും എന്നൊക്കെ കൊടുക്കുക. അപ്പോൾ താനെ ആപ്പ് ക്ലോസ് ആകും. അതിനുശേഷം GFX ടൂളിൽ വന്നിട്ട് വേർഷൻ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക, എന്നിട്ട് കളിക്കാൻ കയറുക. അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ നേരിട്ട് PUBG ഓപ്പൺ ആക്കി വെച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല. സോ ഇവിടെ ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒന്നും വയ്ക്കാതെയാണ്, അതായത് നമ്മുടെ ഗ്രിപ്പില്ല, കോമ്പൻസേറ്റർ ഒന്നും ഇല്ലാതെയാണ്. ഇപ്പോൾ ഒരാളെ വരെ നിങ്ങൾക്ക് FPS കറക്റ്റായി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ സ്പ്രേ ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റായി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് ഉണ്ടായതെന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ വന്ന് പറയാം. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ദയവചെയ്ത് ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ കാണാം. ദിസ് ഈസ് ഡൈ ഹഡ് ഗെയിമർ സൈനിങ് ഓഫ്. വീരന്മാർ വാഴുന്നി മണ്ണിൽ നിൻശാപം എന്തെന്നു ചൊല്ലാം, തെറ്റു കണ്ടാൽ വാ തുറക്കുമ്പോഴേ നാം അഹങ്കാരിയാണിവിടെ നീ. ഇന്നു നീതി പീഠത്തിൽ നിന്നിൽ നിൻ സ്ഥാനം എന്തെന്നു ചൊല്ലാം.